ഇന്നൊരു സ്പെഷ്യൽ വെള്ളരിക്ക കറിയാണ് കേട്ടോ. ഒഴിച്ചുകറി എന്ന് പറയാം, പിന്നെ പത്തിക്കറി എന്ന് പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, എക്സലൻ്റ് ആണ് ടേസ്റ്റ്. വെള്ളരിക്ക നമ്മുടെ ഈ ഇത്രയും ചൂട് സമയത്ത് വളരെ നല്ലതാണ്. 95% വാട്ടറാണ്, വിറ്റമിൻസ് ധാരാളമുണ്ട്, മിനറൽസ് ധാരാളമുണ്ട്. വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കുറേ കറി ഉണ്ടാക്കുക, എന്നിട്ട് കുറച്ച് ചോറെടുത്തിട്ട് കഴിക്കുക. അപ്പോൾ വളരെ നല്ലതാണ് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ. പിന്നെ നമുക്ക് ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കാൻ തോന്നുമല്ലോ, അപ്പോൾ ഇങ്ങനത്തെയുള്ള വാട്ടർ കണ്ടൻ്റായിട്ടുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുറേ കറികളുണ്ടാക്കാം, മോരുകറി, മോരൊഴിക്കാത്ത കറി അല്ലേ, പരിപ്പ് കറി, മാങ്ങയിട്ടത്, മുരിങ്ങക്കായ, ചക്കക്കുരു, ഒഴിച്ച് കറി, എന്തെല്ലാം കറീസാലേ. അപ്പോൾ വെറൈറ്റി വെറൈറ്റി നമുക്ക് വെള്ളരിക്ക കൊണ്ട് ഉണ്ടാക്കാം. ഇന്നും ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുറച്ച് ഉപ്പും കുറച്ച് മുളകും മഞ്ഞപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് 2 ഗ്രീൻ ചില്ലി കുക്കറിൽ വേവിച്ചെടുക്കാം. കറിവേപ്പില ധാരാളം ചേർക്കുക. ഇനി കറിയുടെ സ്പെഷ്യാലിറ്റി, നെയ്യിൽ ഉള്ളി വഴറ്റിയിട്ട് അതിൽ ചേർക്കുന്നതാണ്. വേറെ ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഒരു ഓണിയനും പിന്നെ കുഞ്ഞുള്ളിയും, കുറച്ച് കുഞ്ഞുള്ളിയും എടുക്കുക. ഇതെല്ലാം ചെറുതായി നുറുക്കി ഇനി ഇത് നെയ്യിലൊന്ന് ഫ്രൈ ആക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. പപ്പായ കറി നമ്മൾ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും, പക്ഷെ നെയ്യിൽ ചെയ്യാറില്ല. പക്ഷെ നെയ്യിൽ ചെയ്തപ്പോൾ ഇങ്ങനെ വേറൊരു ടേസ്റ്റാണ്. കണ്ടു വെള്ളരിക്ക ഒരെണ്ണം എടുത്തതോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ നന്നായി ഉടഞ്ഞിട്ടുള്ള കറിയാണ് കേട്ടോ. അധികം ഗ്രേവി ഇല്ല, എന്നാൽ കുറച്ച് ഗ്രേവിയുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ നന്നായി അത് ഒന്ന് കുറുകി വരുന്നതാണ് നല്ല ടേസ്റ്റ്. ഇനി ഒന്ന് ഒന്ന് എല്ലാം ഒന്ന് മിക്സായാൽ മതി കേട്ടോ. കുക്കറിൽ നമ്മളൊക്കെ ആവിയിൽ വേവിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്, അതിൻ്റെ വിറ്റമിൻസ് ഒന്നും പോവില്ല. പിന്നെ അതിൽ നമ്മൾ ആ വെള്ളത്തിൽ എല്ലാ വിറ്റമിൻസും അതിൽ പെടും. ഇനി നമുക്ക് വറുത്തിടാം. റെഡ് ചില്ലി, ഉലുവ, കടുക്, കറിവേപ്പിലയും ധാരാളം ഇടുക കേട്ടോ. നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇക്കറിയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഊണ് കഴിക്കാം അല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞു റെസിപ്പീസിനായി എല്ലാവരും എൻ്റെ ചാനലിൽ നിന്ന് കാണുക. ഓക്കേ, താങ്ക് യു.